ജാംബവാന്റെ കാലത്തുള്ള രാഷ്ട്രീയം പറയാൻ വന്ന വേറെ പണിയില്ല ഞങ്ങൾക്ക്. സ്വാമി, ഈ ജാംബവാന്റെ കാലത്ത് എന്നുള്ളത് പലരും ഉപയോഗിക്കുന്ന ഒരു ഒരു ഫ്രേസാണ്. എന്താണ് ഈ ജാംബവാന്റെ കാലത്ത് എന്ന് വെച്ചാൽ? ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉപയോഗിച്ച് കണ്ടു. പലരും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം, എന്താണ് ജാംബവാന്റെ കാലത്ത്? ഈ ജാംബവാന്റെ കാലം പറയുമ്പോ എന്താന്ന് പറഞ്ഞാൽ, നമ്മളത് ഉപയോഗിക്കുന്നത് അത്രയും പഴയത്, കാരണം രാമായണത്തിന്റെയും പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രായമുള്ള ഒരാളാണ് ജാംബവാൻ. അപ്പൊ ഈ നമ്മൾ പറയും ഏതോ ജാംബവാന്റെ കാലത്ത് മേടിച്ചതാണ് എന്ന് പറയും. നമ്മള് വർത്തമാനകാലത്തിൽ തന്നെ വർത്തമാനകാലത്തിലെ കാലപ്പഴക്കത്തെ, ഈ നമ്മളിപ്പോ പണ്ടൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു കണക്കുണ്ട്, 47 മുമ്പ് എന്നെങ്കിലും നമുക്ക് പറയാം. ജാംബവാന്റെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് വളരെ പിറകിലേക്കാണ്. ജാംബവാൻ അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബന്ധമില്ല. ഈ അടുത്ത ഈ ജാംബവാന്റെ കാലം ഇപ്പൊ റീസെന്റ് ആയിട്ട് കേട്ടിട്ടുള്ളത് പള്ളി പൊളിക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അയോധ്യ ബാബറി മസ്ജിദ് ഒന്നും ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടില്ല, ഇത് ജാംബവാന്റെ കാലത്താണ്, അതിനൊരു പ്രസക്തി ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. അപ്പൊ ആരാ ഈ ജാംബവാൻ? ആരാ ജാംബവാൻ അറിയില്ലേ? ജാംബവാൻ ഏറ്റവും വൃദ്ധനായിട്ടുള്ള പ്രായം ജാംബവാന്റെ പ്രായം അളക്കാൻ പറ്റിയിട്ടില്ല. ആ അളക്കാൻ പറ്റാത്ത പ്രായത്തിന്റെ അത്രയും ആയുർദൈർഘ്യമുള്ള കുരങ്ങനാണ് ശരിക്കും പറഞ്ഞാൽ. ആ അവരുടെ വംശത്തിലെ ഏറ്റവും പഴയ ആളാണ്. ഈ മറ്റേ മന്ത്രിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മന്ത്രിസഭയിലെ ഇപ്പൊ രാഷ്ട്രീയക്കാര് ശരിക്കും പറഞ്ഞാൽ ജാംബവാനെ കുറിച്ച് പഠിക്കുന്നതൊക്കെ നല്ലതാണ്. ഏറ്റവും നല്ല എന്താ പറയുക, മൂപ്പര് മന്ത്രി, പക്ഷെ ഈ നല്ല ഭരണ നിപുണനാണ്. അതിലെ നൈപുണ്യമൊക്കെ നമുക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ജാംബവാന്റെ ഈ സ്പീഷീസ്, ജാംബവാൻ കൊരങ്ങനാണോ കരടിയാണോ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ തർക്കമുണ്ട്. ഒരു എന്താ അത് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള, പിന്നെ നമ്മൾ ഈ രാമായണം സീരിയലിലൊക്കെ അതിനെ ആ രീതിയിലൊക്കെ നമ്മുടെ രാമാനന്ദ സാഗർ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്താ ഇത് കൊരങ്ങനാവാം അല്ലെങ്കിൽ കരടിയാവാം, ഇത് രണ്ടും ഈ ഒരു ഗറില്ല മോഡലിലൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ജാംബവാന്റെ പുത്രി ജാംബവതി വളരെ പ്രസിദ്ധയാണ്. എന്താണ് മൂപ്പരുടെ മൂപ്പരെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഉൽപ്പത്തി പറയുകയാണെങ്കിൽ ജാംബവാന്റെ ഉൽപ്പത്തി വളരെ രസമാണ്. സുരിത കേട്ടിട്ടുണ്ടോ അതിന്റെ ഉൽപ്പത്തി? അതായത് ഈ അത് അത് അതുകൊണ്ട് ഈ പണ്ടുള്ളവര് ഈ ഈ ഇങ്ങനെ ഇത് പറയും, നമ്മളിങ്ങനെ ഈ കോട്ടുവായ ഇടുമ്പോ ഇങ്ങനെ വായ അടച്ചു പിടിക്കണം എന്ന് പറയും, ഇങ്ങനെ വായ അടയ്ക്കാതെ കോട്ടുവായ ഇടരുത് എന്ന് പറയും. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വായ അടയ്ക്കാതെ ഇതേപോലെ ബ്രഹ്മാവ് കോട്ടുവായ ഇട്ടപ്പം ആ കോട്ടുവായയിലൂടെ വന്ന ആളാണ് ജാംബവാൻ. ഒന്ന് ആലോചിച്ച് നോക്കണേ, ജാംബവാന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് അതാണ്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അകത്തേക്ക് കയറിപ്പോകുന്നുള്ള അർത്ഥത്തിൽ ആ വായ പൊത്തി പിടിക്കണം എന്ന് പറയുന്നത്, പുറത്തേക്ക് വന്ന് വരും ചിലപ്പോ അങ്ങനെയുണ്ട്. അതിപ്പോ നമ്മള് വിചാരിക്കും ഇങ്ങനെ വായിലെ ദുർഗന്ധമൊക്കെ വരുന്നോ എന്താ അങ്ങനെയുള്ളതൊക്കെ. എന്തായാലും മൂപ്പര് ഇങ്ങനെ ബ്രഹ്മാവിന്റെ കോട്ടുവായയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള, അതുകൊണ്ട് തന്നെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആയുർദൈർഘ്യമുള്ള ആളാണ്. പിന്നെ സുഗ്രീവന്റെ വിശ്വസ്തനായിട്ടുള്ള മന്ത്രിയായിരുന്നു. മന്ത്രി എന്ന നിലയിൽ അതിഗംഭീരനായിരുന്നു. അതുപോലെ ഉപദേശങ്ങളൊക്കെ മൂപ്പര് എന്താ സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ നൽകിയിട്ടുള്ള ഉപദേശം, സ്യമന്തക മണി മോഷ്ടിക്കുന്ന ആ മോഷണം പോയ സമയത്ത് കൃഷ്ണൻ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കഥകൾ, ഇങ്ങനെ ജാംബവാനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നമുക്ക് രാമായണത്തിലും മഹാഭാരതത്തിലും കാണാം. രണ്ടിലും കാണുന്ന ആളാണ് ജാംബവാൻ. നമുക്ക് രാമായണത്തിലും കാണാം മഹാഭാരതത്തിലും കാണാം. രാമായണത്തിലും മഹാഭാരതത്തിലും കോമൺ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാ ജാംബവാൻ? ഹനുമാൻ കോമൺ ആണ്, ജാംബവാൻ, നാരദൻ. നാരദനാണ്, നാരദനെ പോലെ അത്രയും നമുക്ക് വേറെ ആരെയും കാണാൻ പറ്റില്ല. നാരദർ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉള്ള, മഹാഭാരതത്തിലും അതുപോലെ രാമായണത്തിലും 18 മഹാപുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും ഉള്ള ആളാണ് നാരദൻ.
നാരദയുടെ അത്രയും റേഞ്ചുള്ള ആരുണ്ടാവും തോന്നുന്നു. അല്ല, കഥാപാത്രം തന്നെ അങ്ങനെയാണല്ലോ അല്ലെ, എല്ലായിടത്തും പോകുക എന്നുള്ള ആ സങ്കല്പത്തിന് യോജിക്കുന്ന തരത്തിൽ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഈ നാരദനെ കുറിച്ച് നമ്മൾ നേരത്തെ സുനിത പറഞ്ഞതുപോലെയാ, രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ പറയുന്നത് നാരദൻ, അവൻ നാരദന്റെ പണിയെടുക്കുക എന്നെല്ലാരും പറയല്ലോ, ഇവിടെ പറഞ്ഞ അവിടെ പറയ, അന്നത്തെ ആകാശവാണി എന്ന് തോന്നുന്നു അല്ലേ. അല്ല, നാരദൻ വാസ്തവത്തിൽ അങ്ങനെയല്ല. നാരദൻ എന്നുള്ള ശബ്ദത്തിന് നാരം ദദാതി ഇതി നാരദഹാന, നാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മ വിഷയകം ജ്ഞാനം നാരം ഇതി ഉച്യതേ, പരമാത്മാവിനെ സംബന്ധിക്കുന്ന അറിവ് ജ്ഞാനം സത്യം യഥാർത്ഥ സത്യം അറിയുന്ന ആള് അത് നൽകുന്ന ദദാതി, ആരാണോ പരമാർത്ഥമായ സത്യം പരമമായ സത്യത്തെ പ്രദാനം ചെയ്യുന്നത് അവനാണ് നാരദൻ. അല്ലാതെ ഏഷണി പറയാന്നുള്ള അർത്ഥം ഇല്ല, ഏഷണി ഇല്ലേ ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഏഷണി എന്ന് പറയുന്നതിന് നമ്മൾ നാരദന്റെ പണി എടുക്കുക എന്നുള്ള? അത് എന്താ പറഞ്ഞാല് ഒരു സത്യം ഒരു സ്ഥലത്ത് നാരദനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് നാരദൻ സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം, അത് ഉൾക്കൊണ്ട ആളാണ് നാരദൻ. സത്യം നാരദർ പറയും, അത് പ്രിയമായിട്ടാണ് പറയുക. അപ്രിയ സത്യങ്ങൾ നാരദർ പറയാതിരിക്കുകയും ചെയ്യും. പക്ഷേ നാരദർക്ക് അറിയാം ഇത് കേട്ടു കഴിഞ്ഞാൽ ഇവർക്ക് കുഴപ്പമുണ്ടാവുന്നുണ്ട്, പക്ഷേ ഇത് കുഴപ്പമുണ്ടാവേണ്ടത്. അപ്പൊ നാരദർ ഹേതുവായി ആരെയും നാരദർ നശിപ്പിക്കുന്നില്ല, മറിച്ച് അവർക്കൊരു ആത്യന്തികമായ ശ്രേയസ്സിന് നാരദർ പോയിട്ട് ഇടപെടും. ചില കാര്യങ്ങൾ നടക്കാതിരിക്കുന്നു, അത് വൈകുന്ന സമയത്ത് ഇപ്പോ കംസനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കംസൻ ആദ്യം എന്ത് ചെയ്യുന്ന പറഞ്ഞ കുട്ടി എട്ടാമത്തെ കുട്ടിയല്ലേ, ആ അത് എട്ടാമത്തെ ജനിക്കട്ടെ അപ്പം നോക്കാം. അപ്പൊ ഓരോന്ന് ജനിക്കുമ്പോ തന്റെ മുന്നിൽ ഹാജരാക്കണം, വളർത്തിക്കൊള്ളാൻ പറയും. അങ്ങനെ കംസൻ തീരുമാനം എടുത്തപ്പോ എന്തായി, നാരദൻ ചെന്ന് ഇടപെടുകയാണ്. അപ്പൊ ഇടപെട്ടിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, എട്ടാമത്തെ കുട്ടി കംസനെ വധിക്കണം, അത് വധിക്കണമെങ്കിൽ ബാക്കിയുള്ളതൊന്നും ജീവിക്കാനും പാടില്ല. അപ്പോ ഇത് നേരെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുമ്പോൾ നാരദർ ഇടപെട്ടിട്ട് അത് ആ സങ്കല്പം എങ്ങനെയാണോ ആ സങ്കല്പത്തിനനുസരിച്ച് വരാൻ വേണ്ടി നാരദർ ഇടപെടും. അപ്പൊ കംസനോട് ചോദിക്കുന്ന, അല്ല കംസ, ഈ എട്ടാമത്തത് നമുക്ക് എവിടുന്നും വേണമെങ്കിൽ എട്ടാമനാക്കാലോ, എണ്ണീട്ട് എങ്ങനെ വേണമെങ്കിൽ എണ്ണീട്ട് എട്ടാമനാക്കാം, അടിയിന്ന് മുകളിലേക്ക് എണ്ണീട്ട് ഒന്നാമനെ എട്ടാമനാക്കാം, പിന്നെ ഇപ്പുറത്തുനിന്ന് എണ്ണീട്ട്, ഇങ്ങനെ ഈ കണക്കിലെ കളികൾ നാരദർ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. അങ്ങനെ ശരിയാണല്ലോ. അപ്പൊ ജനിക്കുന്ന ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വകവരുത്താം. അപ്പൊ ഓരോന്ന് ജനിച്ചതായി കഴിഞ്ഞാലേ എട്ടാമത്തേന് ഇവിടെ സ്കോപ്പ് ഉള്ളൂ. ആ എട്ടാമത്തത് അവതരിക്കേണ്ടതിന്റെ അനിവാര്യത നാരദർ സത്യസങ്കല്പനായ നാരദർക്കറിയാം. അപ്പൊ മറ്റത് നമുക്ക് തോന്നും ഇതൊരു ഏഷണിയാണ് എന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. നാരദൻ ഏഷണിക്കാരനല്ല. പറയണ്ടാത്ത കാര്യം ഒരിക്കലും എവിടെയും പോയി പറഞ്ഞിട്ടില്ല. നാരദർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെ എങ്ങനെയാ പിന്നെ പറഞ്ഞില്ല? നാരദരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നാരദർക്ക് എല്ലായിടത്തും നാരദര് പത്രധർമ്മമാണ് ചെയ്തത്, ഇന്നത്തെ പത്രമല്ല. അതുകൊണ്ടാണ് നമ്മുടെ തിരുവനന്തപുരം പ്രസ് ക്ലബ് നാരദർ മാത്രയായിരുന്നോ, നാരദരുടെ ഒരു നാരദര് മാത്രയാണെന്ന് പറയുന്നത്. ഇന്ന് മാപ്ര എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും സ്വലേ എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ സ്വലേ എന്ന് പറയുമല്ലോ, സ്വലേ സ്വന്ത ലേഖകൻ. അപ്പോ ഇന്ന് മാപ്ര എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നാണ് മാപ്ര. അങ്ങനെ പല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള, മിത്രം എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, മാപ്ര എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോ നല്ല മാധ്യമ പ്രവർത്തനം, ശരിയായ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തിയ ആളായതുകൊണ്ട് അസുരന്മാരുടെ സഭയിലും എല്ലാ സഭയിലും അദ്ദേഹത്തിന് അദ്ദേഹം സ്വീകാര്യനായി. ഇവിടെ അദ്ദേഹത്തിന് ഒരു സീറ്റ് ഉണ്ട്, ആരും അദ്ദേഹത്തെ, കാരണം അദ്ദേഹം നിഷ്പക്ഷനാണ്, അദ്ദേഹം ഉള്ള കാര്യങ്ങൾ ഇന്നടുത്ത്, ഞാൻ എവിടുന്നാ നാരദരെ വരുന്നത്, ആ ഞാൻ ഇന്നടത്തുനിന്ന് വരുന്നു, എന്താ അവിടെ വിശേഷങ്ങൾ, അവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ, ഇന്നതൊക്കെയാണ് അവിടെ നടക്കുന്നത്, നടന്നിട്ടുള്ളു, ഇന്ന കാര്യം അവര് തയ്യാറാക്കുന്നു. ഞാൻ ഇത് അറിയിക്കണല്ലോ ടെലിവിഷൻ ഇല്ലല്ലോ അന്ന് അല്ലെ, വീട്ടിലിരുന്ന് എല്ലാവർക്കും ഇത് ടി വി വെച്ച് നോക്കി കാണാൻ പറ്റല്ലോ. ഇന്നാണെങ്കിൽ സന്ദീപ് വാര്യര് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണാൻ പോയി, ഇന്നലെ പാണക്കാട് പോയി. അപ്പൊ നമ്മളിപ്പോ ഇത് ടി വി വെച്ച് നോക്കി അറിയാം, പക്ഷെ അന്നത്തെ കാലത്ത് നാരദര് അവിടെ ഇവിടെയും പോയി പറഞ്ഞാലേ ഈ കാര്യം അറിയുള്ളൂ അല്ലേ.
അദ്ദേഹത്തിന് സങ്കല്പം കൊണ്ട് അദ്ദേഹം എവിടെ വേണമെങ്കിലും എത്തും, എവിടെ എത്തും. ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു പഴഞ്ചൊല്ലാണ്, ഭാബിയുടെ കൂടെ കൂടിയാൽ ശിവനും ഭാബിയും. അപ്പൊ ഈ ശിവൻ എന്ന് വെച്ചാൽ എല്ലാവരുടെയും പാപങ്ങൾ തീർക്കുന്ന ആള് എന്നുള്ള സങ്കല്പമുള്ളതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? പാപങ്ങൾ തീർക്കുന്ന ആള് പോലും ഭാബിയുടെ കൂടെ കൂടിയാൽ എന്നാണോ അർത്ഥം? ഭാബി എന്ന് വെച്ചാൽ എന്താ ശരിക്ക്? അല്ല, ഭാവി കഴിഞ്ഞ ദിവസം പാപം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അവിടെ ഒരു കോൺട്രസ്റ്റ് എന്താന്ന് പറഞ്ഞാല്, ഈ അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ധർമ്മശാസ്ത്രത്തിലൊക്കെ ദുസ്സംഗാത് സുവിരമ്യതാം എന്ന് പറയുന്നത്. ഈ ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ആലചാര്യ ചാണകം മണക്കും എന്ന് പറയുന്നത്, ചാണകം മണക്കും, ചാണകം ചാരിയൽ എന്നല്ല, തൊഴുത്തു ചാരിയൽ ആലചാരിയൽ എന്നാ പറയുന്നത്. അപ്പൊ ഈ ചാണകം ചാരേണ്ട കാര്യമില്ല, തൊഴുത്തിൽ അവിടെ അവിടെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് ഈ സദ്ഗുണങ്ങളുള്ള ശിവനാണെങ്കിൽ പോലും പാപിയുടെ കൂടെ കൂടിയാൽ ശിവനില് ആ പാപ ഏൽക്കും എന്ന് പറയുന്നിടത്ത് അതും പ്രസിദ്ധമായ ഭയങ്കര പ്രധാനമാണെന്നല്ലേ, സംസർഗ ഗുണം എന്നൊക്കെ പറയുമല്ലോ. അതെ, സംസർഗാ ഗുണദോഷ, സംസർഗത്തിൽ നിന്നാണ് ഗുണവും ദോഷവും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഇതിലെ ശബരിമലയുടെ മൂല്യം പറയുമ്പം സംഘസസ്തു വിധീയതാം, സത്സംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ദുസ്സംഗത്തിൽ നിന്ന് നമ്മൾ വിരമിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടത്, അത് നമ്മളെ സ്വാധീനിക്കുന്നതാണ്.